തിരുവിതാംകൂറിലെ തിരുവട്ടാറിൽ നിന്ന് സംഗീത പാരമ്പര്യവുമായി ദില്ലിയിലെത്തി കേരളീയ കലകളുടെ കാവലാളായി മാറിയ പ്രതിഭയായിരുന്നു ലീലാ ഓംശേരി. 2009 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച ലീലാ ഓംശേരി കേരളീയ കലകളെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങളുടെയും രചയിതാവാണ്. ദില്ലിയിലെ കലാസാഹിത്യ രംഗത്ത് അവസാന കാലം വരെയും ലീലാ ഓംശേരി സജീവമായിരുന്നു. ദില്ലിയിലെ ഒരു സാംസ്കാരിക മേൽവിലാസമാണ് അശോക് വിഹാറിലെ ഓംശേരിയുടെ വസതി. എപ്പോഴും കേരളീയ കലകളും സംഗീതവും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. അവസാന കാലം വരെ മലയാളം എന്ന മഹാപാരമ്പര്യത്തിന്റെ ദേശീയതലത്തിലെ അംബാസിഡറായി ലീലാ ഓംശേരി സജീവമായിരുന്നു. ജവഹർലാൽ നെഹ്റു മുതലുള്ള എല്ലാ രാഷ്ട്ര നേതാക്കൾക്ക് മുന്നിലും കേരളീയ കലകൾക്ക് പ്രോത്സാഹനം തേടി ലീലാ ഓംശേരി നിരന്തരമെത്തി. തിരുവട്ടാറിലെ മാങ്കോയ്ക്കൽ വീട്ടിൽ സഹോദരൻ കമുകറ പുരുഷോത്തമനൊപ്പം തുടങ്ങിയ സംഗീത ജീവിതം നാടകകൃത്ത് ഓംശേരി എന്നൻപിള്ളയെ വിവാഹം ചെയ്തതോടെ കൂടുതൽ സജീവമായി. രാജ്യ തലസ്ഥാനത്തെത്തിയ ലീല ഓംശേരി ദില്ലി സർവകലാശാല അധ്യാപികയായി. സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടി. നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കാണ് കേരളീയ കലാപാരമ്പര്യം പകർന്നു നൽകിയത്. ഓംശേരിയുമൊത്ത് ദില്ലിയിലെ പല കലാ സാംസ്കാരിക സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിലും ലീല ഓംശേരി പ്രധാന പങ്കുവഹിച്ചു. ശാസ്ത്രീയ സംഗീതത്തിനൊപ്പം മോഹിനിയാട്ടത്തിനും സോപാന സംഗീതത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകി. പത്മശ്രീ, കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി അവാർഡുകളടക്കം നിരവധി പുരസ്കാരങ്ങൾ ലീല ഓംശേരിയെ തേടിയെത്തി. മലയാളത്തെയും കേരളത്തെയും ജീവനോളം സ്നേഹിച്ച ലീല ഓംശേരിയുടെ വിയോഗം ഒരു കേരളപ്പിറവി ദിനത്തിലായെന്നതും യാദൃശ്ചികമായി. നല്ല കോമള താമര പൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.